ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു കട്ടൻ ചായയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനിൽ ഓളുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ കട്ടൻ ചായ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ടൻ ചായയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് അളവിലാണ് വെള്ളം വെക്കുന്നത്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് വെള്ളം വെക്കാവുന്നേ ഉള്ളൂ. എപ്പോഴും ഒരേ രീതിയിൽ നമ്മൾ കട്ടൻ ചായ തയ്യാറാക്കുന്നതിനേക്കാളും ഇതുപോലെ വ്യത്യസ്തമായിട്ട് വല്ലപ്പോഴൊക്കെ ചായ ഇട്ട് കുടിക്കുമ്പോഴത്തേക്കത് പ്രത്യേക റിഫ്രഷ്മെൻറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. എന്നാൽ ശരി, നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. നമ്മളിതാ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളമെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ, ഫ്ലെയിം ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഫസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഞാനിപ്പോൾ ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ചതച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ പീസ് എടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. എല്ലാം നല്ല മൈൽഡായിട്ടുള്ള വളരെ ചെറിയൊരു ഫ്ലേവർ മാത്രം മതിയാവും. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ, ഒരു 7-8 കുരുമുളക് കൂടി. നമ്മൾ 4 പേർക്കുള്ള കട്ടൻ ചായയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കണം. അപ്പോൾ ഒരല്പം കുരുമുളകും കൂടി ചേർക്കാം. കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കളയരുത്. ഇതുപോലെ മുഴുവൻ കുരുമുളക് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ, ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടിയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കറുവാപ്പട്ട നോക്കി എടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 4 പേർക്കുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അതായത് 4 ഗ്ലാസ് വെള്ളത്തിനാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോകണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. അതിനുശേഷം വീണ്ടും ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ നിർത്തി കാണിക്കുന്നതിൻ്റെ പേരിലാണ് ഒന്ന് കുറച്ച് വെച്ചത്. നമ്മൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഇതുപോലെ ഒരു 30 സെക്കൻഡ് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ഞാൻ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കാണിച്ച് തരാം. കാണുന്നുണ്ടെങ്കിൽ ആ വൈറ്റ് കളറിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ട് ലൈറ്റായിട്ടുള്ള യെല്ലോഷ് കളർ വെള്ളത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ, ആവശ്യത്തിനുള്ള തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തേയിലപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെയാണോ എടുക്കുന്നത് അത് തന്നെ കുഴപ്പമില്ല. നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ തേയിലപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി നല്ല കടുപ്പമുള്ള തേയിലപ്പൊടിയാണ് കേട്ടോ. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് തയ്യലളവിൽ മാത്രം എപ്പോഴും നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. നല്ലൊരു കടുങ്ങ നല്ല ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരല്പം മാത്രം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. തേയിലപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 2-3 സെക്കൻഡ് ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത്രയും മാത്രം മതിയാവും. പിന്നീട് നമ്മൾ ഒരുപാട് സമയം തിളപ്പിച്ച് കളയരുത്. എങ്കിൽ പിന്നെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതെപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം മധുരം ചേർക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നല്ല ചൂടോടുകൂടി തന്നെ നല്ലൊരു കുട്ടി ഗ്ലാസ്സിലേക്ക് നമ്മളിതൊന്ന് അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ കട്ടൻ ചായ കിട്ടുന്നത്. നമ്മൾ ഈ കറുവാപ്പട്ടയൊക്കെ ഇട്ട് ഒരുപാട് പേര് ഇങ്ങനെ കട്ടൻ ചായ തയ്യാറാക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് ഇതുവരെ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കറുവാപ്പട്ട തന്നെ ഉപയോഗിച്ചേക്കണം. അപ്പോൾ ഇതുപോലെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.